ഇറ്റ് സൗമ്യ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീറ്റ് റോളുമായിട്ടാണ്. ബേക്കറിലൊക്കെ കിട്ടുന്ന മീറ്റ് റോളെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവാല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് തീരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തില് എങ്ങനെയാണ് മീറ്റ് റോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഞാനിവിടെ ഒരു ചെറിയ 3 പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് മാത്രമാണ് ഞാനിത് പുഴുങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഞാനിവിടെ 1¼ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മീറ്റ് റോള് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് മുട്ട, പിന്നെ ബ്രെഡ് ക്രംബിൾസ്, ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം എങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നമുക്ക് ആദ്യം മീറ്റ് റോൾ ഉണ്ടാക്കുന്നതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്റ് റോളിൻ്റെ ഫില്ലിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പം ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചതച്ചിടാം കേട്ടോ. ഞാനിവിടെ ചതച്ചിട്ടൊന്നുമില്ല. പയ്യെ ഒന്ന് സോൾട്ട് ചെയ്യുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കും. നമ്മുടെ സവോള ഇവിടെ ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞോട്ടെ. ഇത് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സവോളയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വയലറ്റ് കളറായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നാത്തത്. പക്ഷെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും മല്ലിപ്പൊടി ആദ്യം ചേർക്കണം, അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ രുചി ഇങ്ങനെ എടുത്ത് നിൽക്കും. ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി, പിന്നെ ഇത് രണ്ടും കൂടെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെ രുചി വരുന്നത് നല്ലൊരിതാണ്. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ചെറുതായിട്ട് ഇനി ചെറിയ പീസായി കൈകൊണ്ട് തന്നെ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കനെല്ലാം ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഈ മസാലയെല്ലാം കൂടെ ചിക്കനകത്തൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കിതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി തീ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളുടെ ഈ പാലിൽ ഈ വെള്ളം എടുക്കുക കേട്ടോ. നമ്മൾ ഈ ബ്രെഡ് എടുത്ത് ഒരു സൈഡ് മാത്രം ഈ പാലിനകത്ത് മുക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ കട്ടി ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഒക്കെ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒത്തിരി പാലാക്കരുത്. രണ്ട് സൈഡിൽ ഞാൻ പാലാക്കുന്നില്ല. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഫില്ലിങ് എടുത്ത് ഇതിന്ന് അടുക്കേക്ക് നമ്മൾ വെച്ച് കൊടുക്കും. ഇതിവിടെ ഞാൻ 1 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയെല്ലാം കൂടി. ഇനി നമ്മളിത് പയ്യെ നമ്മൾ ക്ലോസ് ചെയ്യും.
ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വിട്ടല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ വിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഓപ്പൺ ചെയ്ത് വരും. അപ്പം നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനെ പയ്യെ അടുപ്പിക്കണം. ഇങ്ങനെ ഇത് കണ്ടോ, ഞാനിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ 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 അടുപ്പിച്ച് കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ വന്നതുണ്ടോ. നീ അറ്റം ആണെങ്കിലും കുറച്ച്. അപ്പം ഞാനിവിടെ കൈ വെച്ച് ഇങ്ങനെ ഇതാക്കിയത് ഇതുണ്ടോ, ഇവിടെ ഗ്യാപ്പ് ഒന്നും കാണുന്നില്ല. പിന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് കൈ തൊട്ടിട്ട് അവിടെ നിന്ന് സീൽ ചെയ്താൽ മതി. കാരണം ഈ മാവ് ഇതിൻ്റെ ഇതിട്ട് പിന്നെ പയ്യെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എങ്ങനെ, കാരണം എവിടെയെങ്കിലും ഒരു ഷേപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇതാവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ മീറ്റ് റോൾ ഇവിടെ റെഡിയാക്കി വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാനിവിടെ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ണിയും കൂടെ എടുക്കാം, പക്ഷേ മുട്ട വെള്ളമായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട വെള്ളയ്ക്കകത്തേക്ക് ഒന്ന് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ അറ്റമൊക്കെ മുങ്ങാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിനകത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ നമ്മുടെ മീറ്റ് റോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഒന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണയ്ക്കകത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി. തീ നന്നായിട്ട് കുറച്ചും കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കണം, അല്ലെ ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോകും. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കളർ വേണമെങ്കിൽ കുറച്ച് നേരം എണ്ണയ്ക്കകത്ത് കിടക്കണം. പക്ഷേ ഇത് ഒട്ടും എണ്ണ കുടിക്കത്തില്ല, കാരണം ഇത് ബ്രെഡാണ്. ബ്രെഡ് ഒരിക്കലും എണ്ണ കുടിക്കില്ല, നമ്മുടെ മാവ് പോലെ ഇത് എണ്ണ കുടിക്കത്തില്ല. ഇതിനുള്ള വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ തണുക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടൊന്ന് മരമായി പോവും. അപ്പോൾ അന്നേരം നമുക്കിത് വറുത്ത് കഴിക്കാനാണ് നല്ലത്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അന്നേരം തന്നെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഞാനിത് ഒരുപാട് നേരം പുറത്ത് വെക്കില്ല, ഞാനിത് ചൂടോട് കൂടി നമ്മൾ കഴിക്കാം. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല ബ്രൗൺ കളറാണെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ ഒത്തിരി അങ്ങ് കറുത്ത കളറിലേക്ക് പോകുന്നില്ല. ഇതുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവാം. കണ്ടോ, ഞാനെല്ലാം അതുപോലെ എടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ മീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീറ്റ് റോള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.